ലൈബ്രറി എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം, അവിടെ എന്തൊക്കെ ഫെസിലിറ്റീസ് വേണം, എന്തൊക്കെ ടെക്നോളജികൾ വേണം, നമ്മളെ ലൈബ്രറിയിലുള്ള റിസോഴ്സസ്, നമ്മൾ ട്രഡീഷണൽ ലൈബ്രറിയിൽ കാണുന്ന പോലെ ആളുകൾ ഒതുകിരി റീഡ് ചെയ്ത് പോവുക, ബുക്കുകളോട് മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കാതെ ലൈബ്രറി എന്നുള്ള കോൺസെപ്റ്റ് പകരം ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സെന്റർ. നമുക്ക് ഗവൺമെന്റ് തലത്തിലുള്ളതും സ്റ്റുഡൻസിന് കോമ്പറ്റേറ്റീവ് എക്സാമുകളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആ രീതിയിലുള്ളതും നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് റൈറ്റ് സമയത്ത് റൈറ്റ് ടൈമിൽ റൈറ്റ് പ്ലേസിൽ നമുക്ക് കിട്ടാൻ വേണ്ട രീതിയിൽ നമ്മളെ മൊബൈൽ ഫോണിൽ വർക്ക് ചെയ്യുന്ന OS ആയ ആൻഡ്രോയിഡ് OS ത്രൂ നമ്മളിലേക്ക് ഇൻഫർമേഷൻ എത്തിക്കുന്ന രീതിയിൽ കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് ചെയ്ത് ഒരു RFID ബേസ് ചെയ്ത ഒരു ലൈബ്രറി സിസ്റ്റത്തിന്റെ ഒരു പ്രപ്പോസലാണ് വെക്കുന്നത്. ഒരു ലൈബ്രറി എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യണം, ആ ലൈബ്രറിയിൽ എന്തൊക്കെ ഡിവൈസുകൾ വേണമെന്നുള്ളതും പിന്നെ അവിടെ ഇൻഫർമേഷനും കൊടുക്കുന്നുണ്ട്, ഫിസിക്കലി അവൈലബിൾ ആവുന്ന ബുക്കും നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ആ രീതിയിലേക്കുള്ള ഒരു ലൈബ്രറിയുടെ പ്ലാനും അത് കൺസ്ട്രക്ട് ചെയ്യാനുള്ള ടോട്ടൽ എമൗണ്ട് എത്ര ആവുന്നുള്ളതും ബിൽഡിംഗ് ചാർജ് ഇല്ലാതെയാണ് പറയുന്നത്, അതായത് സോഫ്റ്റ്വെയർ പിന്നെ അതിലേക്ക് വാങ്ങുന്ന ബുക്കിന്റെ RFID കാർഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൽ ടോപ്പിക് എന്ന് പറയുന്നത് IoT ബേസ്ഡ് ഡിസൈനിങ് ഓഫ് എൻ IoT ബേസ്ഡ് സ്മാർട്ട് ലൈബ്രറി യൂസിങ് ആൻഡ്രോയിഡ് അപ്ലിക്കേഷൻ എന്നുള്ളതാണ്. ഇത് IoT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്നുള്ളതാണ്. ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ടെക്നോളജിയാണ്. ഇപ്പൊ നമ്മളെ വീടുകളിൽ തന്നെ ആണെന്നുണ്ടെങ്കിൽ വീടുകളിൽ നിങ്ങൾ ഗേറ്റിലേക്ക് വരുമ്പോൾ ഗേറ്റിൽ നിങ്ങളെ കാറ് വന്ന് പാർക്ക് സ്റ്റോപ്പ് ചെയ്യുന്നതോടുകൂടി ഗേറ്റ് ഓട്ടോമാറ്റിക്കലി തുറക്കുന്നതും നിങ്ങളുടെ ഫേസ് റെക്കഗ്നേഷൻ നടത്തിയതിന്റെ ശേഷം ഗേറ്റ് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവുന്ന സിസ്റ്റം ഉണ്ട്, ആ അത്തരം സിസ്റ്റംസും കാര്യങ്ങളൊക്കെ ലൈബ്രറിയിലേക്ക് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അതിൽ IoT ആണ് ആദ്യം പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്നുള്ളത്. IoT എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ടെക്നോളജിയാണ്, ഡിഫറെന്റ് ഡിവൈസുകൾ ഇന്റർകണക്ട് ചെയ്തുകൊണ്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ആ ഡിവൈസുകൾ ഒരു ഡിവൈസിൽ നിന്നുള്ള ഇൻഫർമേഷൻ മറ്റൊരു ഡിവൈസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് വയർലെസ് ത്രൂ ആണ്. ഒരു ഹ്യൂമൻ ഇന്റർവെൻഷൻ അതിന്റെ ഉള്ളിൽ നടക്കുന്നില്ല. ഇപ്പൊ നിങ്ങൾ ലൈബ്രറിയിൽ നിന്ന് ഒരു ബുക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബുക്ക് എടുത്തുകൊണ്ട് ഒരു കിയോസ്കിലേക്ക്, കിയോസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RFID ഒരു കൗണ്ടറാണ്. ഇപ്പൊ നമുക്ക് ATM കൗണ്ടർ പോലത്തെ ഒരു കൗണ്ടർ. ഇപ്പൊ നിങ്ങൾ ലൈബ്രറിയിൽ നിന്ന് ഒരു ബുക്ക് എടുത്തു, ലൈബ്രറീനെ കാണാതെ തന്നെ കിയോസ്കിലേക്ക് വരിക, അവിടെ നിങ്ങളെ കാർഡ് ATM കൗണ്ടറിലേക്ക് ഇടുന്ന പോലെ വെക്കുക, ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ ബുക്ക് വെച്ച് കഴിഞ്ഞാൽ ആ ബുക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറും, ചെക്ക് ഇൻ ആവും. ചെക്ക് ഇൻ ആയി കഴിഞ്ഞാൽ അത് ആൻഡ്രോയിഡ് അപ്ലിക്കേഷന്റെ സഹായത്തോടു കൂടി നിങ്ങളുടെ ഫോണിലേക്ക് മെസ്സേജ് വരും, ഇന്ന ബുക്ക് നിങ്ങൾ എടുത്തിട്ടുണ്ട്, ഇത്ര ദിവസം കൊണ്ട് റിട്ടേൺ ചെയ്യണം എന്നുള്ളതും ആ ബുക്കിന്റെ ഫീഡ് ചെയ്തപ്പെട്ട സമ്മറികളും കാര്യങ്ങളും. ഈ ഒരു പ്രോസസ്സിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ IoT ബേസ്ഡ് ലൈബ്രറി സെറ്റ് ചെയ്യുന്നത്. ഇതിന്റെ ഈ ലൈബ്രറി സ്മാർട്ട് ലൈബ്രറി ആയിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. കംപ്ലീറ്റ്ലി സ്മാർട്ട് ആയിരിക്കും, അതായത് നിങ്ങൾക്ക് ഒരാൾ വന്ന് കണ്ടും. ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ ആദ്യ ലൈബ്രറികളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ലൈബ്രറീനെ കാണുമ്പോൾ തന്നെ ചിലപ്പോൾ നമുക്ക് ബുക്ക് എടുക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് പോകും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ബുക്ക് എവിടെയെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അത് വേറെ സ്ഥലത്ത് മിസ്പ്ലേസ് ചെയ്യും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർക്കേ അറിയുള്ളൂ ഇത് എത്ര ഡിഫിക്കൽട്ട് ജോബാണ് ആ പ്ലേസിലേക്ക് തന്നെ ബുക്ക് വെക്കാന്നുള്ളത്. പക്ഷെ ഈ ഒരു സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ ഓരോ ബുക്കിന്റെ ഉള്ളിലും ഓരോ ചിപ്പ് ഉണ്ടാവും. 8 രൂപ വിലയുള്ള ആക്റ്റീവ് അല്ലെങ്കിൽ പാസീവ് ചിപ്പുകളാണ് ഉണ്ടാവുക. ആ ബുക്ക് എവിടുന്നാണോ എടുത്തത് അത് ഒരു റീഡറിന്റെ സഹായത്തോടു കൂടി, ഒരു റിമോട്ടിന്റെ സഹായത്തോടു കൂടി അത് ആ പ്ലേസിലേക്ക് തന്നെ വെക്കാൻ കഴിയും. ആ റിമോട്ടിന്റെ പേര് RFID റീഡർ എന്നുള്ളതും അതിന്റെ ഉള്ളിൽ വെക്കുന്ന ചിപ്പിന്റെ പേര് പാസീവ് RFID ചിപ്പ് എന്നുള്ളതുമാണ്. അപ്പൊ ആ ഒരു ഫോർമാറ്റിലേക്കാണ് ഈ ലൈബ്രറി കംപ്ലീറ്റ്ലി വരുന്നത്. ഈ ലൈബ്രറി കൺസ്ട്രക്ട് ചെയ്യാൻ നമുക്ക് 2 കോമ്പണൻസ് ആണ് മെയിൻ ആയിട്ട് വേണ്ടി, അതിന്റെ ഹാർഡ്വെയർ കോമ്പണൻസും സോഫ്റ്റ്വെയർ കോമ്പണൻസും. അതിൽ ഹാർഡ്വെയർ കോമ്പണൻസിലേക്ക് വരികയാണെങ്കിൽ അതിന് 3 സ്ട്രക്ചറുകൾ ഉണ്ടാവും. അതിൽ ഫസ്റ്റത്തത് പെർസെപ്ഷൻ ലെയർ IoT ഡിവൈസ് എന്നുള്ളതും, നെറ്റ്വർക്ക് ലെവൽ ലെയർ IoT ഡിവൈസ് എന്നുള്ളതും, അതിന്റെ അപ്ലിക്കേഷൻ ലെവൽ IoT ഡിവൈസ് എന്നുള്ളതും. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, നമ്മളിപ്പോ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് വേണം, അതുപോലെ തന്നെ വീഡിയോ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാമറ വേണം, എഡിറ്റ് ചെയ്യാനുള്ള സിസ്റ്റംസ് വേണം. അപ്പൊ ഈ ഒരു സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ ലൈബ്രറിയിലേക്ക് ഇങ്ങനെ കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റ് ആക്കാൻ കമ്പ്യൂട്ടർ സിസ്റ്റംസ് വേണം, സെർവർ വേണം, ക്ലൗഡ് പ്ലാറ്റ്ഫോം വേണം, പിന്നെ അതിന്റെ വയർലെസ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾ, സെൻസറുകൾ, കാര്യങ്ങളൊക്കെ, അതാണ് ഈ ഹാർഡ്വെയർ കോമ്പണൻസിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ലൈബ്രറിയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന് ഇങ്ങനെയാണ് വരുന്നത്. ഷെൽഫുകൾ ഉണ്ടാവും, ഷെൽഫുകളിൽ കംപ്ലീറ്റ്ലി ചിപ്പുകൾ ഇൻസേർട്ട് ചെയ്ത രീതിയിലുള്ള ബുക്സുകളായിരിക്കും ഉണ്ടാവുക. ആ ബുക്സുകൾ നമുക്ക്
സബ്ജക്ട് വൈസ് ഓർഗനൈസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും കിട്ടുന്ന നമ്പറുകൾ വൈസ് ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഓരോ ബുക്കും യുണീക്കാണ്. ആ ഓരോ ബുക്ക് നമുക്ക് റിട്രൈവ് ചെയ്തെടുക്കാൻ കഴിയും. ഇതിന്റെ ഒരു മെയിൻ സെക്ഷൻ എന്ന് പറയുന്നത് ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷനിലാണ് വരുന്നത്. അവിടെ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം, ഒരു കിയോസ്ക് ഉണ്ടാവും. കിയോസ്കിൽ നോക്കിക്കാണ്ടാണ് നമ്മൾ ബുക്ക്. കിയോസ്ക് പറഞ്ഞാൽ ഒരു എ ടി എം കൗണ്ടർ പോലത്തെ ഒരു സ്റ്റേഷൻ ആയിരിക്കും. ഇതൊരു കോളേജിലാണ് ഇൻസേർട്ട് പ്ലാൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ കോളേജിന്റെ ഏതെങ്കിലും ബിൽഡിങ്ങുകളുടെ കോണുകളിലൊക്കെ ഇതിന്റെ ബുക്ക് ചെക്കിനായ ബുക്ക്, റിട്ടേൺ വന്ന ബുക്കുകൾ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിക്കാണ്ടുള്ള കിയോസ്കുകൾ നമുക്ക് വെക്കാം. ലൈബ്രറി ഓപ്പണിംഗ് ഉള്ള ടൈം മാത്രമല്ല, ലൈബ്രറി ക്ലോസ് ഉള്ള ടൈമും ബുക്കുകൾ അതിലേക്ക് ഇട്ടുപോയി കഴിഞ്ഞാൽ കൃത്യമായി അതിന്റെ ചെക്കിൻ ചെയ്തതിന്റെ സ്ലിപ്പും കാര്യങ്ങളും നമുക്ക് കിട്ടും. ഫോണിലേക്ക് മെസ്സേജും വരും. അത് ഈ ഒരു ആൻഡ്രോയിഡ് ടെക്നോളജിയിലും ക്ലൗഡ് ബേസ് ചെയ്ത് പോകുന്നത് കൊണ്ടുമാണ്. ഇതിൽ സോഫ്റ്റ്വെയറിന്റെ ഒരു ആംഗിളും കൂടെ അതിൽ വരുന്നുണ്ട്. സോഫ്റ്റ്വെയറിൽ നമുക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് ഒരു അഡ്മിൻ ഇന്റർഫേസ്, ലൈബ്രറിയിൽ ഇത്തരം കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഒരു സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഒരു റീഡർ ഇന്റർഫേസ് ഉണ്ടാവും. ആ റീഡർ ഇന്റർഫേസ് ത്രൂ നമുക്ക് ഒരുപാട് സർവീസ് റീഡേഴ്സിലേക്ക് എത്തിക്കാൻ കഴിയും. നമുക്ക് ഓരോ ദിവസവും കൃത്യമായ ഇടവേളകൾ ഇട്ടുകൊണ്ട് നല്ല കോട്ടിങ് കോട്ടുക കാര്യങ്ങളൊക്കെ റീഡേഴ്സിലേക്ക് മെസ്സേജ് പോകുന്ന രീതിയിൽ ഇതിൽ ഓട്ടോമാറ്റിക് മെസ്സേജ് സിസ്റ്റംസ് സെറ്റ് ചെയ്യാം. പുതിയ ബുക്കുകൾ ലൈബ്രറിയിലേക്ക് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ബുക്കുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് റീഡേഴ്സിലേക്ക് മെസ്സേജ് എത്തിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഇത് സെറ്റ് ചെയ്യാം. അത് ഈ ടോട്ടലി ഇതിന്റെ ലൈബ്രറിയിലെ ഇന്റേണലി വർക്ക് ചെയ്യുന്നത് RFID സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിലും ആൻഡ്രോയിഡ് അപ്ലിക്കേഷൻസിന്റെയും നമുക്ക് ഫോണിലൂടെ സപ്പോർട്ട് ആവുന്ന രീതിയിലുള്ള ആൻഡ്രോയിഡ് അപ്ലിക്കേഷന്റെ സഹായത്തോടു കൂടി റീഡേഴ്സിനായിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ബന്ധം നമുക്ക് നിലനിർത്താം. ഇതിൽ ഫിസിക്കലി അവൈലബിൾ ആവുന്ന ബുക്കുകൾ മാത്രമല്ല നമുക്ക് അവൈലബിൾ ആവുന്നത്. നമുക്ക് ഓഡിയോ ഫോർമാറ്റിലില്ല. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളെ യൂട്യൂബിലൊക്കെ വീഡിയോ കാണുന്ന സമയത്ത് കുക്കു FM അങ്ങനത്തെ ഒരുപാട് FM ഇങ്ങനെ FM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയോ ബുക്കുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സൈറ്റുകൾ, അത്തരം നമുക്ക് നമ്മുടെ ലൈബ്രറി തന്നെ സെറ്റ് ചെയ്യാം അങ്ങനത്തെ ഓഡിയോ ബുക്കുകൾ കാര്യങ്ങൾ. അല്ലെങ്കിൽ ഒരു ബുക്ക് വായിച്ചു കഴിഞ്ഞതിന്റെ ശേഷം അതിന്റെ സമ്മറി പറയുന്ന രീതിയിലുള്ള വീഡിയോസ് കാര്യങ്ങൾ, അതൊക്കെ നമുക്കായിട്ട് തന്നെ ഒരു ഇന്റേണൽ ഡാറ്റാബേസ് ഇതിൽ സെറ്റ് ചെയ്ത് കണ്ട് നമ്മുടെ റീഡേഴ്സിലേക്ക് തന്നെ ഇതിന്റെ കൃത്യമായ നോട്ടിഫിക്കേഷൻ പോകുന്ന രീതിയിൽ ചെയ്യാം. അതിന്റെ കൂടെ തന്നെ നമുക്കൊരു യൂസേഴ്സിന്റെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പം ഒരു ലൊക്കാലിറ്റിയിലുള്ള പഞ്ചായത്ത് ലൈബ്രറി ആണെന്നുണ്ടെങ്കിൽ ആ പഞ്ചായത്ത് ലൈബ്രറിയിലെ യൂസേഴ്സിന്റെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് ആ പ്രൊഫൈല് മാച്ച് ആവുന്ന രീതിയിലുള്ള മെസ്സേജുകൾ പോകാം. ഇപ്പൊ PSC നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ 25 വയസ്സിന്റെ അടിയിലുള്ള ആളുകൾക്കാണ് ഒരു പെർട്ടിക്കുലർ ജോബ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് മാത്രം മെസ്സേജ് പോകുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. ഇതൊക്കെ നമുക്ക് ചെറിയ ചെറിയ ടെക്നിക്സും ടെക്നോളജിയും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ലൈബ്രറിയിലേക്ക് ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാവുന്നതാണ്. അത് ഈ ഒരു സ്മാർട്ട് ലൈബ്രറി അറ്റ്മോസ്ഫിയറിൽ ഈസിലി നമുക്ക് റീഡേഴ്സിലേക്ക് നല്ല സർവീസായിട്ട് തന്നെ എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നതാണ്. പിന്നെ അതിന്റെ ഒരു ഡിസ്കഷനിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ലൈബ്രറിന്റെ മേജറായിട്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് ആയിരിക്കും. ഇപ്പം ഒരു പെർമനന്റ് ആയിട്ട് ഒരു സ്റ്റാഫ് അവിടെ ഇല്ലാന്നുണ്ടെങ്കിലും ഈ ലൈബ്രറി കൃത്യമായിട്ട് ഓട്ടോമേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും പോവാം. ഒരു ആള് ലൈബ്രറിയിലേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് തന്നെ RFID സെക്യൂരിറ്റി ഗേറ്റ് ഉണ്ടാവും. ആ ഗേറ്റിൽ RFID കാർഡ് കാണിച്ചാൽ മാത്രമേ ഡോർ ഓപ്പൺ ആവുള്ളൂ. അപ്പം ഒറിജിനൽ, അതായത് ഓതറൈസ്ഡ് റീഡേഴ്സിന് പാറ്റേൺസിന് മാത്രമേ ഇതിന്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. ബുക്ക് എടുക്കണം എന്നുണ്ടെങ്കിലും ഇഷ്യൂ ചെയ്യണം എന്നുണ്ടെങ്കിലും RFID കാർഡിന്റെ സഹായത്തോടുകൂടി മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ഒരു കംപ്ലീറ്റ്ലി ഒരു മാൻലെസ് ലൈബ്രറി കൂടെ ആയിരിക്കും. പക്ഷെ ലൈബ്രറിമാരെ പണിയൊന്നും പോവില്ല. ഇത് കാര്യങ്ങളും ഇതൊക്കെ സെറ്റ് ചെയ്യാനും നമ്മൾ വേണം, നിർബന്ധമാണ്. ഈ സോഫ്റ്റ്വെയർ മെയിൻറ്റെയിൻ ചെയ്യാനും ഇത് കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ ഒരു ഇന്റർഫേസ് ഇല്ല, നമ്മളൊരു ഇടപെടലുകൾ ഇല്ലാതെ തന്നെ റീഡേഴ്സിന് ഈസി ആയിട്ട് ബുക്കും കാര്യങ്ങളും ആക്സസ് ചെയ്ത് പോകാവുന്നതാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ടോട്ടൽ ഫ്രെയിം വർക്ക് വരുന്നത്. ഇങ്ങനെ ഒരു സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 20,000 1,000 റീഡേഴ്സ് ഉള്ള ലൈബ്രറി ആണെന്നുണ്ടെങ്കിൽ 10,000 അടുത്താണ് ഇതിന്റെ ചാർജ് വരുന്നത്. ഒരു ബുക്കിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന ചിപ്പിന് 8 രൂപ വരെയാണ് വരുന്നത്. റീഡേഴ്സിന് കൊടുക്കുന്ന കാർഡിനാണെന്നുണ്ടെങ്കിൽ 60 രൂപ വരുന്നുണ്ട്. പിന്നെ ഓരോ കിയോസ്കുകൾ ഉണ്ട്, 3 ലക്ഷം രൂപ വെച്ചുകൊണ്ടാണ് വരുന്നത്. ഒരു നോർമൽ എല്ലാ ഫീച്ചേഴ്സോടും കൂടി ലൈബ്രറി സെറ്റ് ചെയ്യുകയാണെങ്കിൽ മിനിമം ഒരു 8 ലക്ഷം രൂപേന്റെ അടുത്ത് വരും. അപ്പൊ ഇത്രയാണ് ഇതില് പറയാനുള്ളത്. താങ്ക് യു.